നീ എന്നെ നശിപ്പിച്ചു. പണക്കൊഴുപ്പിൽ മുങ്ങി നിവർന്ന് പരിശുദ്ധയായി നീ ശിക്ഷയിൽ നിന്നും തടിയൂരി. ആ നീയും കുടുംബവും തെരുവിൽ ഭിക്ഷക്കാരെ പോലെ ജീവിക്കുന്നത് എനിക്ക് കാണണം. എന്റെ ആദ്യത്തെ ഇത് നിന്റെ അച്ഛനായിരുന്നു. അയാളുടെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി നിന്റെ ഭർത്താവിന്റെ ഉഴവ. അടുത്ത ഇര അവനാ സച്ചിൻ. വിധി വരട്ടെ അച്ഛ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ജയിക്കുന്നത് അവരായിരിക്കും. ചിലപ്പോ ഞാനും അവൻ ജയില്ല. എനിക്ക് പേടിയുണ്ട്. ഈ കേസില് ദിത്തി തോക്കും ജയിലിൽ പോവുകയും ചെയ്യും. പാവ ആ കുഞ്ഞുങ്ങൾ. അതുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. എന്റെ ദീപ്തി മോള് ജയിലിൽ പോകേണ്ടി വരും. എന്തൊരു വിധിയാണ് എന്റെ ഈശ്വര. അവളും കൂടെ ഇവിടെ ഇല്ലാതായുള്ള അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? പാവം രണ്ട് കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾ ഇതെങ്ങനെ സഹിക്കും? Oh.
സച്ചിൻ, ഡാഡിയുടെയും ജെന്നിഫറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എനിക്കിവിടെ ഒരു മനസ്സമാധാനവും ഇല്ല. നമുക്കൊന്ന് ലണ്ടനിലേക്ക് പോവാം. പേടിക്കാനൊന്നും ഇല്ലെന്ന് തന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡാഡി ഇന്നും ഇന്നലെ അല്ല ലണ്ടനിൽ ബിസിനസ് തുടങ്ങിയത്. ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഡാഡിക്ക് നന്നായിട്ട് അറിയാം. പോരാത്തതിന് അവിടെ ജെന്നിഫറും ഉണ്ട്. ജെന്നിഫർ ഉണ്ട്, പക്ഷെ നമ്മൾ ഉണ്ടാവുന്ന പോലെ ആവുമോ? അനു, അവിടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ജെന്നിഫർ നമ്മളെ വിളിക്കും, അപ്പൊ നമുക്ക് പോവാം. അല്ല, ഇനിയിപ്പോ തനിക്ക് പോയേ പറ്റുന്നുണ്ടെങ്കിൽ താൻ ചെല്ല്, ഞാൻ വരുന്നില്ല. സൂരജിനെ കാണാൻ പറ്റാത്തുള്ള വിഷമം എനിക്കും ഉണ്ട്. പക്ഷെ ചെന്നാ കാണാൻ പറ്റില്ലല്ലോ, എന്ത് ചെയ്യാനേ? ഒരു കണക്കിന് പോകാത്തത് തന്നെയാ നല്ലത്. എന്റെ കുഞ്ഞിന്റെ ആ കിടപ്പ് കാണണല്ലോ. എന്റെ കുഞ്ഞിന്റെ കണ്ണു നിറഞ്ഞൊഴുകുന്ന കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കൃഷ്ണേട്ടാ. ഇങ്ങനെയെല്ലാം കാണാൻ മാത്രം എന്ത് തെറ്റാ നമ്മൾ ചെയ്തത്? എന്തൊരു ശിക്ഷയായത്! അമ്മേ, ദീപ്തിയാ വിളിക്കുന്നേ. സൂരജേട്ടനെ ചെന്ന് കണ്ടോളാൻ പറയാനായിരിക്കും. മോളെ, നീ കുഞ്ഞിന്റെ കൂടെ തന്നെയല്ലേ ഉള്ളത്? എങ്ങനെയുണ്ടവന്? എനിക്ക് അവനെ ഒന്ന് കണ്ടേ പറ്റുമോളെ? വൈദ്യന്റെ അടുത്തൊന്ന് സംസാരിക്ക. ഞാൻ സംസാരിച്ചിട്ടും പ്രയോജനം ഇല്ലമ്മേ. എന്നെ തന്നെ കാണാൻ സമ്മതിച്ചത് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല. പിന്നെ ഇവിടെ ഒരാൾക്ക് അമ്മയോടും അച്ഛനോടും സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ കൊടുക്കട്ടെ? ഗോപനാണെങ്കിൽ ഞാൻ പിന്നെ സംസാരിച്ചോളാം മോളെ. ഒന്ന് സംസാരിക്കമ്മേ. മോനെ, സംസാരിക്കാം, എഴുന്നേറ്റ് നടക്കാം. അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്തായി കേൾക്കുന്നത്? എന്റെ മോന്റെ അസുഖം ഭേദമായോ? ഭേദമായി തുടങ്ങുന്നു. അതിന്റെ ലക്ഷണമായത്? എന്റെ ഈശ്വരന്മാരെ, നിങ്ങൾ ഈ അമ്മയുടെ സങ്കടം കേട്ടല്ലോ. എന്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ തന്നല്ലോ. കൃഷ്ണേട്ടാ, സൂരജാ, നമ്മുടെ കുഞ്ഞാ സംസാരിക്കുന്നേ. അവനിപ്പ സംസാരിക്കാം, നടക്കാം, അവൻ സുഖപ്പെട്ടു വരികയാണെന്ന്. ആ ഫോണിങ് എന്നേ മോനെ. സൂരജേ, അച്ഛനിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് വച്ച എല്ലാരെയും വിട്ട് പോയെന്ന് കരുതിയതാ ഞാൻ. അച്ഛന്റെയും അമ്മയുടെയും ദീപ്തിയുടെ ഒക്കെ പ്രാർത്ഥന, ദൈവത്തെ പോലൊരു മനുഷ്യന്റെ ചികിത്സ ഒടുക്കം ഫലം കണ്ടു. മക്കളില്ലേ അവിടെ?
എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം. കൊടുക്കാം മോനെ, അവന് മക്കളോട് സംസാരിക്കണം. അവര് മോള മക്കളെ പെട്ടെന്ന് വാ, ഓടി വാ, ഓടി വാ. അച്ഛനെ സംസാരിക്കാം. മക്കളോട് സംസാരിക്കണമെന്ന് അച്ഛനെ ഫോണില്. അച്ഛ, അച്ഛന് ഞാനൊരു ഉമ്മ വരട്ടെ. താടാ പൊന്നു മോനെ, ഉമ്മ ഇതെന്റെ വക, ഉമ്മ ഇത് ധീരമെന്റെ വക. എന്റെ വക എനിക്ക് കൊടുക്കാൻ അറിയാം, നീ കൊടുക്കണ്ട. രണ്ടുപേരും പഴയപടി തന്നെയല്ലേ, ഒരു മാറ്റവുമില്ല. ഞാൻ പറട്ടെ, രണ്ടെണ്ണത്തിന്റെയും ചെവിക്ക് പിടിച്ച് ഞാൻ ശരിയാക്കുന്നുണ്ട്. അച്ഛൻ പാവ, അച്ഛൻ ചെവിക്കൊന്നും പിടിക്കില്ല. ഫോൺ ഇങ്ങോട്ട് താടാ. അച്ഛ, ഉമ്മ, ഉമ്മ, ഉമ്മ. ധ്യാനോടുള്ള വാശി നീ ഉമ്മ വെച്ച് തീർക്കാണല്ലേ. അതെ. എങ്ങനെയുണ്ടടാ നിന്റെ പഠിത്തം? എന്നും അച്ഛനെ ഓർക്കും, അസുഖം മാറാൻ പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലേ? അച്ഛൻ പെട്ടെന്ന് വരും കേട്ടോ. റിസോർട്ടിന്റെ പണി നമുക്ക് പൂർത്തിയാക്കണ്ടേ? ഒരു ഫിലിം സ്റ്റാറിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനമൊക്കെ നടത്തണ്ടേ? വേണോ അച്ഛാ? മതി സൂരജേട്ടാ, കൂടുതൽ സ്ട്രെയിൻ ചെയ്യണ്ട. മോനെ, അച്ഛൻ പിന്നെ വിളിക്കും കേട്ടോ. ഫോണൊന്ന് അമ്മൂമ്മയുടെ കൊടുത്തേ. ആ മോനെ. അതെ, ഇപ്പൊ എല്ലാരൂടെ ചേർന്ന് ഇങ്ങോട്ട് വരണ്ട. ഇവിടെ സൂര്യചേട്ടനെ കാണിക്കില്ല. ഫോൺ ചെയ്തത് അറിഞ്ഞാൽ തന്നെ അദ്ദേഹം വഴക്കു പറയും. എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരൂടെ ചേർന്ന് ഇങ്ങോട്ട് വരണ്ട. ഇവിടെ സൂര്യചേട്ടനെ കാണിക്കില്ല. ഫോൺ ചെയ്തത് അറിഞ്ഞാൽ തന്നെ അദ്ദേഹം വഴക്കു പറയും. എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നീ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളങ്ങോട്ട് വരുന്നില്ല. അതെ, സംസാരശേഷി തിരികെ കിട്ടിയപ്പോ സൂര്യചേട്ടൻ ആദ്യം പറഞ്ഞ വാക്കെന്താണെന്ന് അറിയോ? എന്താ മോളെ? അമ്മ എന്ന്. അമ്മയാ എന്റെ സൂര്യചേട്ടനെല്ലാം. അമ്മയുടെ അടുത്ത് നിന്ന് സൂര്യചേട്ടൻ എങ്ങോട്ടും പോകാൻ കഴിയില്ല. കണ്ടില്ലേ തിരികെ വന്നത്? ഇനി അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവും സൂര്യചേട്ടൻ. ശരി അമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവരാദ്യം പറഞ്ഞത് എന്താണെന്നറിയോ? അമ്മ എന്നാണ്. എടോ, എല്ലാ കുഞ്ഞുങ്ങളും ആദ്യം വിളിക്കുന്നത് അമ്മയെന്ന് തന്നെയല്ലേ? എടോ, ഇത് നമ്മുടെ മോന്റെ രണ്ടാം ജന്മവാ. അപ്പ പിന്നെ അമ്മയെന്നല്ലാതെ അവൻ മറ്റെന്താ വിളിക്കുക? ഉള്ളിത്തട്ടയുള്ള തന്റെ ഈ നിലവിളിയും പ്രാർത്ഥനയും തന്നെയാടോ അവന് ഈ രണ്ടാം ജന്മം കൊടുത്തത്. നോക്കണം എന്റെ മക്കളെ സൂര്യചേട്ടനെ. അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്
ഞാനായിരിക്കും. അത് കാണാൻ നിങ്ങൾ വരണം.